പ്രിയപ്പെട്ടവരെ നമസ്കാരം. ബ്രീത്ത് ചേഞ്ച് മേക്ക് ചേഞ്ച് ക്യാമ്പയിനിലേക്കാണ് ഞാൻ വന്നത്. പിന്നെ നമ്മളിപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ലോക്ക്ഡൗണിൽ വീട്ടിൻ്റെ അത് അടഞ്ഞിരിക്കും. ഇപ്പം നമ്മൾ ആ ഒറ്റപ്പെടലായിട്ട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞു അല്ലേ. അത് നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ പലരും ഫേസ്ബുക്കിലൊക്കെ പോട്ട് പെയിൻറ്റിങ് അതേപോലെ പല പല കലാ രൂപങ്ങളും ഇടുന്നത് കാണാറുണ്ട്. സന്തോഷമാണ്. പക്ഷേ പിന്നെ 80 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു ചേച്ചി, ജെ സേതുഭായ് ചേച്ചി, അവരുടെ പെയിൻറ്റിങ്സ് ഇടാറുണ്ട്. അതേ മനോഹരമായിട്ട് അവർ പെയിൻറ്റ് ചെയ്യും. അതേപോലെ ബോട്ടിൽ പെയിൻറ്റ് ചെയ്യുന്നു. അതേപോലെ അവർ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ, പിന്നെ അവർ സ്വന്തം ഡ്രസ്സ് അവർ തന്നെയാണ് അത്ര തയ്ക്കുക, തയ്യൽ മെഷീൻ്റെ മുന്നിലിരുന്നിട്ട് ഒക്കെ നല്ല കാര്യമാണ്. അപ്പം ഈ തയ്യലും അതുപോലെ പല പല പിന്നെ കലാവിദ്യകളും ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് കലാരൂപങ്ങളുടെയൊക്കെ ഉണ്ടാക്കുന്ന വിദ്യയൊക്കെ നമുക്ക് ഇതിലൂടെ പഠിപ്പിക്കാൻ പറ്റും മറ്റുള്ളവരെ. അപ്പം നമുക്ക് ചെയ്ത് നോക്കാനും സമയമുണ്ട്. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വലിയ ഉപകാരമാണ്. ഞാൻ മുൻപ് കുറേ കാര്യങ്ങൾ ചെയ്തിരുന്നു. മുൻപ് ഞാൻ പിന്നെ കൊളാഷ് പെയിൻറ്റിങ് അതേപോലെ പോട്ടിൽ പെയിൻറ്റിങ്സ് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മുൻപ് ചെയ്തിരുന്നു. എംബ്രോയിഡറി ചെയ്യായിരുന്നു, ഡ്രസ്സ് തയ്ക്കുമായിരുന്നു. പിന്നെ എഴുത്തുകൾ വന്നപ്പോൾ ഞാൻ എല്ലാത്തിനും വിട്ടു. അപ്പോൾ പോട്ടിലൊക്കെ പലതരം കാര്യങ്ങൾ ചെയ്യുമായിരുന്നു അങ്ങനെ. അപ്പോൾ ഇന്നിപ്പം നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്, മറ്റുള്ളവരെ പഠിപ്പിക്കാനും പറ്റും. ഇപ്പം തന്നെ മുഖ്യമന്ത്രി പറയുന്ന കേട്ടോ, ഒരു കുട്ടി ഇംഗ്ലീഷ് ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നു. പക്ഷെ ആ ഒരു കണ്ടീഷനുണ്ട്, അത് പഠിപ്പിക്കുമ്പോൾ പിന്നെ ആ പൈസ ഫീസ് നമ്മൾ മുഖ്യമന്ത്രീൻ്റെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുക്കണം എന്നൊക്കെ. അപ്പം അതൊക്കെ എടുത്ത് പറയുന്നത് കണ്ടു. അപ്പം അങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പം നമ്മളൊക്കെ തന്നെ എങ്ങനെയാണ് മുൻപ് ജീവിച്ചിരുന്നത്? നമ്മൾ എനിക്ക് തോന്നുന്നുണ്ട് എല്ലാ കുട്ടിയും ജനിക്കുന്നത് മുഷ്ടി ചുരുട്ടിക്കൊണ്ടാണ്. ഒരു കുട്ടി ജനിക്കുന്നത് എങ്ങനെയാണ് ജനിക്കുന്നത് അല്ലേ. പക്ഷെ നമ്മൾ മരിക്കുമ്പോഴും എങ്ങനെയാണ്? മുഷ്ടി ചുരുട്ടിക്കൊണ്ട് തന്നെയാണ് മരിക്കുന്നത്. കാരണം നമ്മളെല്ലാം നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലേ. നമ്മൾ എല്ലാം ഞാൻ എൻ്റെ കൈപ്പിടിയിൽ ഒതുക്കും, എനിക്കത് വേണം, എനിക്കിത് വേണം, എനിക്ക് വലിയ ബംഗ്ലാവ് വേണം, എനിക്ക് കാറ് വേണം, എനിക്കെല്ലാം വേണം. പക്ഷേ ഞാൻ എനിക്ക് സ്ഥാനമാനങ്ങൾ വേണം, പക്ഷെ ഞാൻ ആർക്കൊന്നും വിട്ടുകൊടുക്കില്ല എന്നിട്ട് നമ്മളിങ്ങനെ മുഷ്ടി ചുരുട്ടിക്കൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്, ഈ ചുരുട്ടിപ്പിടിച്ച മുഷ്ടിക്കുള്ളിൽ വായുവില്ല, ജീവശ്വാസമില്ല, ശൂന്യത മാത്രമേ ഉള്ളൂ. എന്നാൽ തുറന്നു പിടിച്ച കൈകളിൽ ആകാശ സന്നിഹിതമാണ് എന്നുള്ള ഒരു വലിയ സത്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. ഇന്നിപ്പോൾ എന്താ സ്ഥിതി? നമുക്ക് അടിമയും ഉടമയും ഉണ്ടോ? ഒന്ന് പണക്കാരന് പാവപ്പെട്ടവനുള്ള വ്യത്യാസമുണ്ടോന്ന്? രോഗത്തിന് മുന്നിൽ എല്ലാവരും പതറി നിൽക്കുകയാണ് അല്ലേ. രാജാവും യാചകനും ഒക്കെ ഒരുപോലെയാണെന്ന്. അപ്പോൾ അങ്ങനെ അടിമയും ഉടമയും എല്ലാം ഒരേപോലെ ആയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വീട്ടിലുള്ളവരെ തന്നെ സംശയത്തോടെ നോക്കുന്നു. അങ്ങോട്ട് പോകാൻ പേടി, ഇങ്ങോട്ട് പോകാൻ പേടി, അങ്ങോട്ട് അയൽവാസീനെ നോക്കാൻ പേടി, നോക്കിയാൽ തന്നെ പകരുമോ എന്നുള്ള മട്ടിൽ നമ്മൾ മുഖം തിരിച്ച് മുന്നോ പിന്നോട്ട് പോകുന്നു. അപ്പോൾ ജീവിതത്തിൽ ഇന്ന് നമുക്കൊന്നുമില്ല അല്ലേ. എല്ലാ നേടിയവർക്ക് പോലും ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. കാരണം ജീവനുണ്ടെങ്കിലല്ലേ ഇതൊക്കെ ഉള്ളൂ. പിന്നെ അപ്പം ജീവിതം തന്നെ അമൃതവും വിഷവും ചേർന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ടാണ് നമ്മൾ ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പേരിൽ മനുഷ്യൻ മനുഷ്യനെ കശാപ്പ് ചെയ്യുന്നത്, മനുഷ്യൻ മനുഷ്യനെ വേട്ടയാടുന്നത്. ഇതൊക്കെ ഇപ്പോൾ എവിടെ പോയി? ഇതൊക്കെ മറന്നുപോയല്ലോ. പക്ഷേ നമ്മൾ ഭാരതമാതാവിൻ്റെ ഇടനെഞ്ചിലൂടെ കണ്ണീരും രക്തവും ചാലിട്ട് ഒഴുകുകയായിരുന്നു. നമ്മളാണ് ഇതൊക്കെ ചെയ്തത്. അപ്പം നമ്മൾ സ്നേഹത്തിൻ്റെ ശീതള സ്പർശത്തിന് കൊതിക്കുമ്പോൾ നമ്മുടെ കൈകൾ ചെന്ന് മുട്ടിയത് വെറുപ്പിൻ്റെ കൈകളിലായിരുന്നു. സ്നേഹം കൊണ്ട് നമ്മുടെയൊക്കെ ഉള്ളിൽ തണുക്കട്ടെ. മറ്റുള്ളവർ മുൻപ് ഇപ്പം വീടുകളിലൊക്കെ വലിയ വ്യത്യാസമുണ്ട് കേട്ടോ. മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ നേരം ഉണ്ടായിരുന്നില്ല. എല്ലാവരും മൊബൈലിലേക്ക് തലകുനിച്ചിരിക്കുകയായിരുന്നു. ഒരു വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയും മക്കളൊക്കെ സോഫയിൽ നിരന്നിരുന്നിട്ട് ഇതിൽ കളിക്കുന്നുണ്ട്. അതിഥികൾ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കാൻ എൻ്റെ അനുഭവം കേട്ടോ അത്. ഞാൻ ഒരു ദിവസം അങ്ങനെ ഒരു വീട്ടിൽ പോയിട്ട് എന്നെ ക്ഷണിച്ചിട്ട് വീട്ടിൽ പോയിട്ട് ഒരു 10 മിനിറ്റ് ഞാൻ നോക്കി, എല്ലാവരും മൊബൈലിലാണ്. അപ്പം ഞാൻ പറഞ്ഞാൽ ഞാൻ പോട്ടെ തന്നെ, ഞാൻ എണീറ്റ് പോയ ആളാണ്. അപ്പോൾ അതുപോലെ തലകുനിച്ച് ജീവിക്കുന്ന ഒരു ജനതയാണ് നമ്മൾ. അപ്പോൾ സ്നേഹത്തിൻ്റെ ഇഴയടുപ്പത്തിനെ കുറിച്ച് കൂടുതൽ നമുക്ക് മനസ്സിലാവട്ടെ. ഭർത്താവായാലും ഭാര്യയായാലും, നമ്മളിപ്പം ഭാര്യേനെ ഏത് കാലവും സംശയിച്ചിട്ടും പീഡിപ്പിച്ചിട്ടും അവരെ അവർക്കൊരു എല്ലാ ജോലിയും ചെയ്തു കൊടുത്താലും ഒരിക്കലും സ്നേഹം കിട്ടാത്ത ഭാര്യമാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ തന്നെ അവരോടൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ സ്നേഹിച്ചാൽ മാത്രമേ സ്നേഹം തിരിച്ചിട്ടുള്ളൂ അല്ലേ. നമ്മൾ പ്രായമായ നമ്മളെ നോക്കണമെങ്കിൽ നമ്മളവരെ
നമ്മുടെ യൗവനത്തിൽ നമ്മളെ നോക്കിയാലേ നമ്മളെ തിരിഞ്ഞു നോക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെറുപ്പല്ല, സ്നേഹമാണ് നമ്മുടെ വീട്ടിലുണ്ടാവേണ്ടത്. പരസ്പരമുള്ള വിദ്വേഷങ്ങളും സ്നേഹങ്ങളും സ്നേഹനിരാസങ്ങളൊക്കെ മറന്നുകൊണ്ട് ഒന്നിച്ച് ഒന്നായിട്ട് ജീവിക്കാൻ ഈ ഒരു അവസരം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഈ അവസരത്തിൽ എല്ലാവർക്കും സുരക്ഷിതരായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ബ്രീത്ത് ചെയ്യും, മേക്ക് ചേഞ്ച്.